നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് സ്വാഗതം. നിലവിൽ സ്വർണം ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ വീടുകളിൽ ഉള്ള ആളുകളൊക്കെ തന്നെ. നിലവിൽ സ്വർണം നമുക്ക് ആഭരണമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നയം കൂടി സ്വർണം വാങ്ങുന്നതിലും അതോടൊപ്പം തന്നെ സ്വർണത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ ബാധിക്കാനായിട്ട് പോവുകയാണ്. നിലവിൽ സ്വർണത്തെ ഒരു നിക്ഷേപമായിട്ട് കണക്കാക്കി സ്വർണ നയം കൂടി അവതരിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ ഏറ്റവും പുതിയ വാർത്തകൾ വെളിയിൽ വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമുക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നത് നിലവിൽ സ്വർണം വാങ്ങുന്നതോടൊപ്പം തന്നെ നിലവിൽ ആധാർ നമ്പർ അതോടൊപ്പം തന്നെ നമ്മളുടെ പാൻ നമ്പറൊക്കെ തന്നെ നൽകണമെന്നായിരുന്നു. അതിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തതകളാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. ഇനി മുതൽ നമ്മുടെ വിവാഹ ആവശ്യങ്ങൾക്കോ മറ്റെന്തെങ്കിലുമൊക്കെ ചടങ്ങുകൾക്കോ ഉത്സവങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഇനി മുതൽ 2 ലക്ഷം രൂപയോ അതിന് മുകളിലോ ഉള്ള പർച്ചേസുകൾക്കാണ് നമ്മൾ ആധാർ വിവരങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ പാൻ നമ്പറോ നൽകേണ്ടതെന്ന് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ വകുപ്പാണ് ഈ കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി മുതൽ 2 ലക്ഷത്തിന് മുകളിൽ നമ്മൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ രേഖകൾ കൂടി കൊടുത്താണ് നമ്മൾ ഇത്തരത്തിൽ വാങ്ങുന്നത്. അതുമാത്രമല്ല, സ്വർണം ഒരു ആഭരണം എന്നത് ഉപരി തന്നെ ഇപ്പോൾ ഒരു വലിയ നിക്ഷേപമായിട്ട് കേന്ദ്ര സർക്കാർ ഇത് കണക്കാക്കാൻ തുടങ്ങിയിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, അങ്ങനെയുള്ള ഒരു നിക്ഷേപം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അസറ്റ് ക്ലാസ്സാക്കി സ്വർണത്തെ മാറ്റാൻ കൂടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ഇന്ന് കൂടുതൽ സ്വർണമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പാൻ കാർഡിന് പാൻ നമ്പർ നൽകേണ്ടതുണ്ട്. പിന്നീട് അതിൻ്റേതായിട്ടുള്ള ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ നേരിട്ടേക്കാം. അതായത് നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത നമുക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിക്ഷേപമായിട്ട് കാണുന്നതിലൂടെയാണ് ഈ ഒരു സംവിധാനം നിലവിൽ വരിക. നിലവിൽ അത് സ്വർണത്തിൽ മാത്രമല്ല, സ്വർണമോ സിൽവർ ആഭരണങ്ങളോ അതോടൊപ്പം തന്നെ മറ്റ് വിലപിടിപ്പുള്ള രത്നങ്ങളോ അവയുടെ നമ്മൾ വാങ്ങുമ്പോൾ 2 ലക്ഷമോ അതിൽ കൂടുതലോ തുകയായി എങ്കിൽ ഇനി മുതൽ നമ്മൾ ഇത്തരത്തിൽ ആധാർ അല്ലെങ്കിൽ പാൻ നമ്പറുകൾ നൽകിയേ തീരൂ. ഈ വാർത്തകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് മാത്രമല്ല, സ്വർണത്തെ ആഭരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഓഹരിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു നിക്ഷേപമായിട്ട് ഇത്തരത്തിൽ ഇനി കണക്കാക്കാൻ കൂടി തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോഴേക്കും സാധാരണക്കാർക്ക് വീണ്ടും ഒരു തിരിച്ചടിയാവുന്നു, അല്ലെങ്കിൽ നികുതി സാധ്യതകൾ ഗവൺമെൻറ്റിലേക്ക് കൂടുതൽ വരുമാന സാധ്യതകളാണ് ഇത്തരത്തിൽ തെളിഞ്ഞും വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ വാർത്തകൾ ഷെയർ ചെയ്ത് എത്തിക്കൂടി ചെയ്യുക. ഇനി സ്വർണ്ണാഭരണമൊക്കെ ഇത്തരത്തിൽ വാങ്ങാനായിട്ട് പോകുമ്പോൾ ഈ പറയുന്ന രേഖകൾ കൂടി നമ്മുടെ കയ്യിൽ കരുതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. വാർത്ത ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.